കാഞ്ഞിരശ്ശേരി മഖാം ഷെരീഫ് ആണ്ട് നേർച്ചയ്ക്ക് കൊടിയേറി. മഹല്ല് പ്രസിഡന്റ് കെ കെ മരക്കാർ ഹാജി പതാക ഉയർത്തിക്കൊണ്ടാണ് ആണ്ട് നേർച്ചയ്ക്ക് തുടക്കം കുറിച്ചത്. ജില്ലയിലെ അതിപുരാതന ജുമാ മസ്ജിദുകളിലൊന്നായ കാഞ്ഞിരശ്ശേരി മഹല്ല് ജുമാ മസ്ജിദ് അങ്കണത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് മഖാജി തങ്ങൾ, സയ്യിദ് ഇമ്പിച്ചിക്കോയ തങ്ങൾ, സയ്യിദ് മുഹമ്മദ് ഷെരീഫ് സ്വാലിഹ് തങ്ങൾ എന്നിവരുടെ പേരിൽ എല്ലാ വർഷവും മകരം 26 നടത്തപ്പെടുന്ന ആണ്ട് നേർച്ചയ്ക്ക് വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം മഹല്ല് പ്രസിഡന്റ് കെ കെ മരക്കാർ ഹാജി പതാക ഉയർത്തി തുടക്കം കുറിച്ചു. മഹല്ല് ഖത്തീബും മുള്ളൂർക്കര റേഞ്ച് പ്രസിഡന്റുമായ എ കെ ഇസ്മായിൽ അൽ ഹസനി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. നേർച്ചയുടെ ഭാഗമായി നടത്തുന്ന ഖുത്ബിയത്ത് വാർഷികം, ഖത്മുൽ ഖുർആൻ പാരായണം, മജ്ലിസുനൂർ എന്നിവ കോവിഡ് നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ മഹല്ലിന് കീഴിലെ മദ്രസകളിൽ ഉസ്താദുമാരായ ഷാഹുൽ ഹമീദ് അൽ ഖാസിമി, മുഹമ്മദ് റഷീദ് ഇർഫാനി, അബൂബക്കർ സിദ്ദിഖ് സഖാഫി, മുഹമ്മദ് അലി മുസ്ലിയാർ, ഒ എം ബഷീർ മൗലവി, കെ എ ഹംസക്കുട്ടി മൗലവി, മുർഷിദ് വാഫി എന്നിവരുടെ നേതൃത്വത്തിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാതെ ചടങ്ങുകൾ മാത്രമായി നടത്താനാണ് മഹല്ല് കമ്മിറ്റിയുടെ തീരുമാനം. സമാപന ദിവസമായ മകരം 26 ബുധനാഴ്ച വിപുലമായ അന്നദാനത്തോടെ നടത്തേണ്ടുന്ന നേർച്ച ഈ വർഷവും കോവിഡ് നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നതിനാൽ ഇതര മതസ്ഥരെ കൂടി ഉൾപ്പെടുത്താൻ കഴിയാത്തതുകൊണ്ട് നേർച്ച ഭക്ഷണ വിതരണം വേണ്ടെന്ന് വെച്ച് അന്നേ ദിവസം രാവിലെ 11 മൗലീദ് പാരായണത്തോടും പ്രാർത്ഥനയോടും കൂടി അവസാനിപ്പിക്കുമെന്ന് മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. പതാക ഉയർത്തൽ ചടങ്ങിന് മഹല്ല് കമ്മിറ്റി ഭാരവാഹികളായ എ എ സൈനുദ്ദീൻ, പി എസ് മുഹമ്മദ് അലി, പി എ വീരൻകുട്ടി മുസ്ലിയാർ, കെ എം ഷംസുദ്ദീൻ, കെ പി സുലൈമാൻ, കെ എം ഹംസ, അബൂബക്കർ സിദ്ദിഖ് ഹാജി, മുസ്തഫ സിദ്ദിഖ് എന്നിവർ നേതൃത്വം നൽകി. അതിപുരാതനമായ മഹല്ലുകളിൽ ശ്രദ്ധേയമായൊരു മഹല്ലാണ് കാഞ്ഞിരശ്ശേരി മഹല്ല്. മഹല്ലിൻ്റെ ഓരത്തന്തി ഉറങ്ങുന്ന സയ്യിദ് മക്കഹാജി തങ്ങൾ പപ്പ, പൊട്ടാളി തങ്ങൾ പപ്പ, ഇമ്പിച്ചിക്കോയ തങ്ങൾ പപ്പ, അവരുടെ എല്ലാ വർഷവും വളരെ ഭംഗിയായ രീതിയിൽ ഉറൂസ് മുബാറക്ക് നടക്കാറുണ്ട്. മലയാള മാസം മകരം 26 അവരുടെ പേരിലുള്ളതായ നിർമ്മിച്ച നടക്കാറുണ്ട്. ഏകദേശം ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വിവിധ രീതിയിലുള്ള പരിപാടികളെ കൊണ്ട് വളരെ ഭംഗിയായി നടക്കുന്ന പരിപാടിയാണ്. കോവിഡും മറ്റൊക്കെ ഉള്ള കാരണത്താൽ പരിപാടി കേവലം ചുരുക്കിയിട്ടുണ്ടെങ്കിലും ഈ വർഷവും വളരെ ഭംഗിയായി തന്നെ നടക്കുന്നു. പക്ഷേ മറ്റു വർഷങ്ങളൊക്കെ അപേക്ഷിച്ച് മറ്റു സമുദായക്കാരായ ആളുകളൊക്കെ വന്ന് വളരെ വിപുലമായ രീതിയിലാണ് ഇവിടുത്തെ പരിപാടികളൊക്കെ എപ്പോഴും നടക്കാറുള്ളത്. കാരണം ഇവിടെ മഹല്ലത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഇവരെക്കാൾ കൂടുതൽ ഈ മഹത്തുക്കളായ ആളുകളെ ബഹുമാനിക്കുകയും അവരുടെ ഉദ്ദേശ പൂർത്തീകരണത്തിന് വേണ്ടി ഇവിടെ വരികയും ചെയ്യുന്നവരിൽ കൂടുതലായും മറ്റ് സമുദായക്കാരായ ആളുകളാണെന്നവരിൽ സംശയിക്കാം.